നമസ്കാരം. ചൈനയിലേക്ക് പോകേണ്ട എണ്ണക്കപ്പലുകളെ ഇന്ത്യയിലേക്ക് വഴിതിരിച്ചുവിട്ട റഷ്യ. റഷ്യയുടെ കിഴക്കൻ തീരങ്ങളിൽ നിന്ന് ചൈനയാണ് മുമ്പ് ഭൂരിപക്ഷം എണ്ണ നിക്ഷേപവും സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ സഹായത്താൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ക്രൂഡ് ഓയിൽ എത്തിക്കാമെന്ന നേട്ടമാണ് റഷ്യ ഉപയോഗിക്കുന്നത്. ഈ ആഴ്ചയിൽ മാത്രം 4 വൻ കാർഗോ കപ്പലുകളാണ് ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇത് ഒരു കപ്പൽ മാത്രമായിരുന്നു. ചൈനയിലേക്ക് 5 ദിവസത്തിനകം കപ്പലുകൾക്ക് റഷ്യയിൽ നിന്ന് എത്തിച്ചേരാം. ഇതിനിടെയാണ് ഇന്ത്യയിലേക്ക് ആഴ്ചകളെടുത്ത് ചരക്കെത്തിക്കുന്ന കരാറിന് റഷ്യ അടിയന്തര പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ വില പേർഷ്യൻ ഗൾഫ് മേഖല, വെസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളെക്കാൾ കുറവാണ്. ഇതിനിടെ അന്താരാഷ്ട്ര വാണിജ്യ നിരോധനം നേരിടുന്ന ഇറാന്റെ കപ്പലുകളും റഷ്യൻ തീരത്തെത്തിയ ശേഷമാണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തിക്കുന്നത്. ഇരു രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ബന്ധമാണ് വാണിജ്യ രംഗത്തെ സുപ്രധാന നേട്ടം. ലോകത്തെ പല രാജ്യങ്ങളും സമ്മർദ്ദത്തിലാക്കുമ്പോഴും ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാത്തതും പല രാജ്യങ്ങളും ഇന്ത്യയെ സമീപിക്കുന്നതും നയതന്ത്ര വിജയമായി കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. മെയ് മാസത്തിൽ 25 ദശലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ഇറാഖിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. സൗദി അറേബ്യയാണ് 3ാം സ്ഥാനത്ത്. മെയ് മാസത്തിൽ ഇന്ത്യയിലെ എണ്ണ ഇറക്കുമതിയോടെ 16% റഷ്യൻ ക്രൂഡ് ഓയിൽ ആണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം യൂറോപ്യൻ കമ്മീഷൻ റഷ്യൻ ക്രൂഡ് ഓയിലിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എണ്ണ കയറ്റുമതിയെ വൻതോതിൽ ആശ്രയിക്കുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നടപടി. എന്നാൽ ഈ പ്രതിസന്ധിയെ നേരിടാൻ റഷ്യ വൻ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. റഷ്യൻ എണ്ണയുടെ ഡിമാൻഡ് ഇടിഞ്ഞതും രാജ്യത്തിന് തിരിച്ചടിയായി. ഈ സാഹചര്യം മുതലെടുത്ത് ബാരലിന് $30 വരെ വിലക്കുറവിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി. ഉയർന്ന ചരക്ക് ചെലവ് കാരണം മുമ്പ് റഷ്യൻ എണ്ണ വരെ കുറഞ്ഞ അളവിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത്. ഏപ്രിലിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് 277,000 ബാരൽ എണ്ണയാണ്. ഒരു മാസത്തിന് ശേഷം അത് 819,000 ബാരൽ ആയി വർദ്ധിച്ചു. അതേസമയം ചൈനയിലേക്ക് പോകേണ്ട എണ്ണക്കപ്പലുകളെ ഇന്ത്യയിലേക്ക് റഷ്യ തിരിച്ചുവിട്ടു. റഷ്യയുടെ കിഴക്കൻ തീരങ്ങളിൽ നിന്ന് ചൈനയാണ് മുമ്പ് ഭൂരിപക്ഷം എണ്ണയും സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ സഹായത്താൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ക്രൂഡ് ഓയിൽ എത്തിക്കാമെന്ന നേട്ടമാണ് റഷ്യ ഉപയോഗിക്കുന്നത്. ഈ ആഴ്ചയിൽ മാത്രം 4 വൻ കാർഗോ കപ്പലുകളാണ് ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇത് ഒരു കപ്പൽ മാത്രമായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.